السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله. خيبر يدّم الإسلامية جريترتيل إيرا برادانية مولا ഒരു സംഭവമാണ്. യഹൂദികളുമായി നടന്ന യുദ്ധമാണ് ഖൈബർ. ഖൈബർ എന്ന പ്രദേശം തന്നെ അത് യഹൂദികളുടെ നാടാണ്. മദീനയിൽ നിന്ന് 185 കിലോമീറ്ററുകൾ അകലെയായി വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഖൈബർ. ധാരാളം കോട്ടകൾ അവിടെയുണ്ട്. മുസ്ലിമീങ്ങളുമായുള്ള യുദ്ധത്തിൽ യഹൂദികൾ ഒളിച്ചതും ആ കോട്ടയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ധാരാളം കൃഷികളുള്ള, പ്രത്യേകിച്ച് ഈത്തപ്പന മരങ്ങളുള്ള പട്ടണമാണ് ഖൈബർ. അവിടെ ആദ്യകാലം മുതൽ താമസക്കാർ യഹൂദികളാണ്. പിന്നീട് മദീനയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുമായി കരാറിലേർപ്പെട്ട യഹൂദി ഗോത്രങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള യഹൂദി ഗോത്രങ്ങളുമായി കരാറിലേർപ്പെട്ടു. മദീനയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് പ്രതിരോധിക്കുമെന്നും ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറ്റു കരാറുകളും പരസ്പരം ധാരണയായി. എന്നാൽ യഹൂദികൾ അവർ കരാർ ലംഘിച്ചു. പ്രത്യേകിച്ച് ബനു നദീർ ഗോത്രം, അവർ ശത്രുക്കളെ സഹായിക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരെ മദീനക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സഹായികളാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ മദീനയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗോത്രത്തെ നാടുകടത്തി. അവർ പിന്നീട് എത്തിപ്പെട്ടത് ഖൈബറിലാണ്. ആദ്യമേ ഖൈബറിൽ മറ്റു യഹൂദികളുണ്ട്. പിന്നീട് മദീനയിൽ നിന്ന് നാടുകടത്തിയവർ കൂടെ അവിടെ എത്തി. മദീനയിൽ നിന്ന് എത്തിയ യഹൂദികളായിരുന്നു പിന്നീട് അവരെ നിയന്ത്രിച്ചത്. അവർ ധാരാളം മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുകയും മദീന ഒരു ശക്തിയുള്ള രാജ്യമായി മാറുന്നതിലുള്ള അസൂയ നിമിത്തം മദീനക്കെതിരെ ശത്രുക്കളെ ഐക്യപ്പെടുത്തുകയും ശത്രുക്കളെ ശക്തിപ്പെടുത്തുകയും അവർ ചെയ്തു. പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവർ അതിനുവേണ്ടി മെനഞ്ഞുകൊണ്ടേയിരുന്നു. പണ്ടുകാലം മുതലേ ഖൈബർ ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നുവെങ്കിലും ബനു നദീറും ബനു കൈനുക ഈ രണ്ട് ഗോത്രങ്ങൾ ചേർന്നതോടുകൂടെ അവർ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനകളും ഫിത്നകളും അതിൻ്റെ ആലോചനകൾ ശക്തിപ്പെടുത്തി മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒരു കേന്ദ്രമായി ഖൈബർ മാറിക്കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെടാൻ നിർബന്ധിതനായി. അള്ളാഹു തആല ആദ്യമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബറിലെ വിജയം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീക്കം വളരെ രഹസ്യമായിട്ടായിരിക്കും. എന്നാൽ ഖൈബർ യാത്ര അത് അറിയിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുകയും സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അണിചേരുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെടുന്ന ആ സമയത്താണ് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മദീനയിൽ എത്തിച്ചേരുന്നത്. ഖൈബറിന് ശേഷം മദീനയിലേക്കെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനിടയിലുള്ള ആ കുറഞ്ഞ കൊല്ലത്തിനിടയിലാണ് സ്വഹാബാക്കളിൽ ഏറ്റവും അധികം ഹദീസുകൾ അത് പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സന്നദ്ധത, അദ്ദേഹത്തിൻ്റെ താല്പര്യം. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ലഭിച്ചതെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഹദീസ് പോലും നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തോടുകൂടെ വിജ്ഞാന വഴിയിൽ വളരെ മുന്നിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തഅലാ സഞ്ചരിക്കുകയും 6000 വരുന്ന ഹദീസുകൾ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതിലൂടെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഖൈബർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ശക്തമായ കോട്ടകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ്. അവിടെയുള്ള ആളുകളാകട്ടെ യുദ്ധ തന്ത്രജ്ഞന്മാരാണ്. ആ കോട്ടകളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിക്കാൻ, അവിടെ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ആളുകളാണ് ഖൈബറിലുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടെയായിരുന്നു പ്രവാചകൻ്റെ യാത്ര. ആ യാത്രയിൽ വെച്ചുകൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. ഒരു യാത്രയിലാകുമ്പോൾ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് കഴുതപ്പുറത്തിരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിക്കാം. ആ സമയത്ത് ഖിബില വ്യത്യാസമുണ്ട് എങ്കിൽ അത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ നിർബന്ധ നമസ്കാരങ്ങളാകുമ്പോൾ, അഞ്ചു വക്ത് നമസ്കാരങ്ങൾ, ളുഹറു പോലെ അസറു പോലെയുള്ള നമ്മുടെ നമസ്കാരങ്ങൾ, അത്തരം നമസ്കാരങ്ങൾ നമ്മൾ വാഹനത്തിലാണെങ്കിൽ പോലും ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കാരം ആരംഭിക്കാൻ ശ്രദ്ധിക്കണം. നമസ്കാരം തുടങ്ങുന്നത് ഖിബിലയിലേക്കാക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിലിരുന്നു കൊണ്ട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, എന്നാൽ നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ പകുതി പ്രതിഫലമാണുള്ളത്. എന്നാൽ നിർബന്ധ നമസ്കാരത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അശ്രദ്ധ, നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ സുജൂദ് മാത്രമായിരിക്കും പ്രയാസം, ചിലപ്പോൾ റുക്കു മാത്രമായിരിക്കും പ്രയാസം. എങ്കിലും ആ സുജൂദിൻ്റെ സമയത്ത് മാത്രമല്ല മുഴുവൻ ഇരുന്ന് നമസ്കരിക്കുന്ന, റുക്കു മാത്രം പ്രയാസമുള്ള വ്യക്തിയും അയാളുടെ ഖിയാമടക്കം അത് മാറ്റിവെച്ച് ഒരു കസേരയെടുത്ത് 4 റക്അത്തും അല്ലെങ്കിൽ 3 റക്അത്തും ഇരുന്ന് നമസ്കരിക്കുന്ന രീതികൾ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. നിർബന്ധ നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്ന ഭാഗങ്ങളിലെല്ലാം നിൽക്കണം. സുജൂദാണ് ഒരാൾക്ക് പ്രയാസമെങ്കിൽ അവിടെ ഒരു ഇളവ് സ്വീകരിക്കാം, അല്ലെങ്കിൽ റുക്കു ആണ് പ്രയാസമെങ്കിൽ അവിടെ ഒരു ഇളവ് സ്വീകരിക്കാം. മറ്റുള്ള സമയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കണം, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. വാഹനപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സഞ്ചരിക്കുന്നു. ആ സമയത്ത് ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ. അവർ ശബ്ദമുയർത്തിക്കൊണ്ട് തക്ബീർ മുഴക്കിയാണ് അവരുടെ യാത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മിതത്വം പാലിക്കുക, പതുക്കെ പറയുക, ഒരിക്കലും കേൾക്കാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ഒരുത്തനെയല്ല നിങ്ങൾ വിളിക്കുന്നത്. കേൾക്കാൻ കഴിയുന്ന, എല്ലാം കാണാൻ കഴിവുള്ള, കഴിവുള്ള റബ്ബിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് മിതത്വത്തിൽ ശാന്തമായി നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു. ആരാധനകളിൽ പോലും അതിരുകവിയരുത് എന്ന ഇസ്ലാമിക പാഠം. എന്നാൽ ഇന്ന് പലപ്പോഴും മുസ്ലിം പള്ളികളിൽ ഖുതുബിയത്തും അതുപോലെയുള്ള ദിക്ർ ഹൽക്കകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കുന്ന, അള്ളാഹുവല്ലാത്തവരെ പോലും ശബ്ദം ഇട്ടുകൊണ്ട് വിളിക്കുന്ന, അത് മറ്റു മതസ്ഥർക്കും പള്ളിയുടെ അയൽപ്പക്കങ്ങളിലുള്ളവർക്കുമൊക്കെ പ്രയാസമാകുന്ന രൂപത്തിൽ ശബ്ദമിട്ട് അലറി വിളിക്കുന്ന രൂപത്തിലുള്ള ആരാധന രീതികൾ കണ്ടുവരുന്നു. ദിക്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ചില പുതിയ ശബ്ദങ്ങൾ ദിക്റുകളായി മാറുന്നു. ഇവിടെ തക്ബീറു തന്നെ ശബ്ദമുയർത്തി വിളിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ തിരുത്തുന്നു, കേൾക്കാൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്, അതുകൊണ്ട് ശബ്ദം താഴ്ത്തുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി. പുലരുവോളം പ്രവാചകൻ സ്വഹാബത്തും കാത്തിരുന്നു. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്യാറില്ല, സുബഹി നമസ്കാരം നിർവഹിച്ചു. പിന്നീട് ഖൈബറിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ കാത്തിരിക്കുന്ന സമയം നല്ല യാത്രയുടെ പ്രയാസങ്ങളുണ്ട്, വിശപ്പുണ്ട്, പട്ടിണിയുണ്ട്. സ്വഹാബത്ത് ഒരു കഴുതയെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസം കറിവെച്ച് ഭക്ഷണമൊരുക്കി ആ ഭക്ഷണം കടിക്കാൻ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചു, നിങ്ങൾക്കിതാ കഴുതയുടെ മാംസം, അത് വിരോധിച്ചിരിക്കുന്നു, അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. തീർച്ചയായും അതൊരു മ്ലേച്ഛമായ, മോശമായ ഭക്ഷണമാണ്, അത് നിങ്ങൾ കഴിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം, വിശപ്പുണ്ടെങ്കിലും അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ കഴുതയുടെ മാംസം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ട താമസം അതവർ മാറ്റിവെച്ചു. ഇത് സ്വഹാബാക്കളുടെ ഒരു നിലപാടാണ്.
ഏതൊരു വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി വന്നു കഴിഞ്ഞാൽ, പ്രവാചകന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അത് കേൾക്കേണ്ട താമസം അതനുസരിക്കാനും അവരുടെ ദേഹേച്ഛകളും അവരുടെ വികാരങ്ങളും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്, ദീനി നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരുന്നു സ്വഹാബാക്കൾ. അവർ ആ മാംസം മാറ്റിവെക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുകയും ചെയ്തു. സൂര്യൻ ഉദിച്ച സമയം ഖൈബറിലെ യഹൂദികൾ അവർ അവരുടെ കൃഷി ഇടങ്ങളിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നു. അവരുടെ ആടുമാടുകളെ പുറത്തേക്ക് മേയാൻ വേണ്ടി വിട്ടിരിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഖൈബറിലെത്തി എന്ന വാർത്ത അവരുടെ കാതുകളിലേക്കെത്തുന്നു. ഉടനെ യഹൂദികൾ അവരുടെ കോട്ടകളിലേക്ക് ഓടിയൊളിച്ചു. ഒരുപാട് കോട്ടകൾ നിറഞ്ഞ പ്രദേശമാണ് ഖൈബർ. ആ കോട്ടകളിൽ അവർ ഓടിയൊളിക്കുകയും മുസ്ലിമീങ്ങൾ ആ കോട്ടയുടെ ചുറ്റും വളയുകയും അവിടെ തമ്പടിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാല്ലാ അതിനുശേഷമുള്ള സംഭവങ്ങൾ തുടർന്നു വരുന്ന ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു കൂടുതൽ പഠിക്കാനും അറിവ് നേടാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.